മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുഷമ സ്വരാജിന്റെ വേർപാടിൽ അനുശോചിച്ച രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ. രാജ്യത്തിന് നഷ്ടമായത് ധീരയായ ഒരു നേതാവിനെയാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ആശയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവിനെയാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെച്ച നേതാവിന്റെ ഭരണത്തിൽ രാജ്യം കേഴുന്നുവെന്നും കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമായിരുന്ന സുഷമ സ്വരാജ് എന്നും പ്രധാനമന്ത്രി അനുശോചിച്ചു. സുഷമ സ്വരാജിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആദരാഞ്ജലികൾ അർപ്പിച്ചു. സുഷമ സ്വരാജിന്റെ മരണവാർത്ത ഏറെ വേദനിപ്പിക്കുന്നുവെന്നും കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം ദുഃഖം പങ്കിടുന്നതായും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അനുശോചിച്ചു. പാർലമെന്ററി രംഗത്തും നയതന്ത്ര രംഗത്തും സുഷമയുടെ പ്രവർത്തനം ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സുഷമ സ്വരാജ് മികച്ച ഭരണാധികാരിയും ജനപ്രതിനിധിയും പൊതുപ്രവർത്തകയുമായിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സുഷമ സ്വരാജ് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ എക്കാലവും കേരളം സ്മരിക്കുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാഖിൽ കുടുങ്ങിയ നഴ്സുമാരെ കൊണ്ടുവരാൻ കേരളം സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർ കാണിച്ച ആത്മാർത്ഥതയോടുകൂടിയ പ്രവർത്തനങ്ങൾ ഇന്നും ഓർക്കുന്നതായും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നഴ്സുമാരെ തിരിച്ചുകൊണ്ടുവരുന്നതിന് അവരെടുത്ത പ്രയത്നം താൻ നേരിട്ട് കണ്ടതാണെന്നും ഉമ്മൻചാണ്ടി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.